പ്രിയപ്പെട്ട കുട്ടികളെ, കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ചാർട്ടേഡ് അക്കൗണ്ട്സ്, കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ട്സ്, കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. മുമ്പ് പറഞ്ഞ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് പ്രധാനമായിട്ടും നൽകുന്നത്. കേരളത്തിൽ പഠിക്കുന്ന, കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന മതവിഭാഗത്തിൽപ്പെടുന്ന 800,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള അവസാന വർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നതെന്ന്. എന്നാൽ 800,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞതിന്റെ മീനിങ് BPL അപേക്ഷകർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ 800,000 രൂപ വരെ വാർഷിക വരുമാനമുള്ള APL വിഭാഗത്തെ പരിഗണിക്കും. അറുപത് ശതമാനം വരെ മാർക്ക് നേടുന്ന BCOM അല്ലെങ്കിൽ മറ്റ് ബിരുദധാരികളിൽ നിന്നും മെറിറ്റിന്റെയും വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ സ്കോളർഷിപ്പിന് കുട്ടികളെ കണ്ടുപിടിക്കുക. അതോടൊപ്പം BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും അവർ റേഷൻ കാർഡിന്റെ പകർപ്പ് സമർപ്പിക്കണം. അവർ BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഓക്കെ, അതോടൊപ്പം ഈ സ്കോളർഷിപ്പിന്റെ 30% ഭാഗം പെൺകുട്ടികൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുകയാണ്. സ്കോളർഷിപ്പിന് വേണ്ടി കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബത്തിലെ വാർഷിക വരുമാനത്തിന്റെയും കുട്ടിയുടെ പഠന മികവിന്റെയും അടിസ്ഥാനത്തിലാണ്. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, മുൻ വർഷങ്ങളിൽ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എന്നീ കോഴ്സുകൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അപേക്ഷിക്കേണ്ട, അത് കിട്ടുകയില്ല. പിന്നെ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് 15,000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിന് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് minorityWelfare.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ആണ്. minorityWelfare.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ സ്കോളർഷിപ്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. DMW സ്കോളർഷിപ്പ് എന്ന് ടൂൾ ടിപ്പ് തെളിഞ്ഞു വരും. ഈ ബട്ടണിൽ അല്ലെങ്കിൽ ഈ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് CA CWA CS സ്കോളർഷിപ്പിന്റെ പേജിലേക്ക് പോകും. മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന BC scholarship.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ് ഇത് പോവുക. ഇവിടെ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് സ്കോളർഷിപ്പ് പലത് കാണാം. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് അവിടെ റെഡ് കളറിൽ കാണുന്നുണ്ട്. റെഡ് കളറിൽ കാണുന്ന സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ച് മറ്റൊരു വീഡിയോ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നു. അത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതും ഹയർ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികൾക്കാണ് അവിടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് ഈ ഓരോ ലിങ്കിലും പ്രസ് ചെയ്താൽ അതിനെ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഞാനിവിടെ മദർ തെരേസ സ്കോളർഷിപ്പ് എന്ന് കൊടുത്തു. റൈറ്റ് സൈഡിൽ ഫ്രഷ് റിന്യൂവൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഡേറ്റുകൾ അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം അതിനെ സംബന്ധിച്ച് ബാക്കി വിവരങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം. CA CWA CS സ്കോളർഷിപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ വിവരങ്ങൾ മാറി. ഇപ്പോൾ ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തു. 17/9/2020 മുതൽ സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം. എൻ്റെ ഡേറ്റ് 30/10/2020 ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഓർക്കുക, ഫ്രഷ് ആയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ വേണ്ടിയാണ്.
പതിനേഴ് ഒൻപതിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമർപ്പിക്കാനുള്ള ലിങ്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിന് താഴെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒരിക്കൽ കൂടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. 15,000 രൂപയാണ് ഒരു വർഷം നമുക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടുക. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാർസി, ജൈന മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ 60% മാർക്കുണ്ടാകണം തൊട്ട് മുമ്പുള്ള എക്സാമിനേഷന്. അതോടൊപ്പം തീർച്ചയായിട്ടും കുട്ടികൾ കേരളത്തിൽ ജനിച്ചു വളർന്നവരായിരിക്കണം. മറ്റൊരു കാര്യം, ആനുവൽ ഇൻകം ഒരു കാരണവശാലും 8,00,000 രൂപയ്ക്ക് മുകളിൽ വരാൻ പാടില്ല. BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് മുൻഗണന. അതില്ലെങ്കിലാണ് AP വിഭാഗത്തിലെ കുട്ടികളെ പരിഗണിക്കുക. നമുക്ക് വീണ്ടും സർക്കുലർ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇവിടെ ഏതെങ്കിലും രീതിയിൽ സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 0471-23-00-524 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മൈനോറിറ്റി വെൽഫെയറിൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കോൺടാക്ട് അസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അപേക്ഷിക്കേണ്ട രീതി എന്ന് നോക്കാം. minorityvelfare.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട പേജിൽ വന്നിട്ട് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. ഉടൻ തന്നെ വരുന്ന പേജിൽ CA CS സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ് ആ പേജ് എടുത്തത്. ഡയറക്ടറേറ്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയറിന്റെ വെബ്സൈറ്റിൽ വന്നിട്ട് സ്കോളർഷിപ്പ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ DMW സ്കോളർഷിപ്പിന്റെ പേജിലേക്ക് വരും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിന്റെ വെബ്സൈറ്റിലേക്ക് വരും, അല്ലെങ്കിൽ DC scholarship.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് വന്നു. അവിടെ നിങ്ങൾക്ക് CA CWA CS സ്കോളർഷിപ്പിന്റെ ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ കിട്ടും. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ മെട്രിക്കുലേഷന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ബയോഡേറ്റ നിങ്ങളുടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. പെർമനന്റ് അഡ്രസ് കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ അഡ്രസ് കൊടുക്കണം. ഡീറ്റെയിൽസ് ഓഫ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ നിങ്ങളവിടെ കൊടുക്കണം. ക്വാളിഫൈ എക്സാമിനേഷൻ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ് നിങ്ങൾ ആ പേജിൽ ചെയ്യാനുള്ളത്. അതേസമയം നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്താൽ മതിയാകും. നിങ്ങൾ നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഓൺലൈൻ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് ഫോട്ടോ, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ കോപ്പി, ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ലിങ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷ ഫോമിന്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്രിന്റ് ഔട്ട് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ്, 4-ാം നില, വികാസ് ഭവൻ, 33 എന്നുള്ള വിലാസത്തിലാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. അതോടൊപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടെ അവിടെ സമർപ്പിക്കണം. ഒന്ന്, നിങ്ങളുടെ ഫോട്ടോ പതിച്ച രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട്, SSLC ബിരുദം തുടങ്ങിയവയുടെ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്,
കോഴ്സിന് നിങ്ങൾ ഇന്റർമീഡിയറ്റ് വിജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ കോഴ്സിന് പഠിക്കുന്നുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രേഖകൾ ഉണ്ടെങ്കിൽ അത് വേണം, അതായത് അഡ്മിഷൻ കാർഡ്, ട്യൂഷൻ ഫീസ് അടച്ചതിന്റെ റസീത്, ഐഡന്റിറ്റി കാർഡ് എന്നിവ നിങ്ങൾ പ്രസ്തുത കോഴ്സിന് പഠിക്കുന്നു സാക്ഷ്യപ്പെടുത്തുന്ന രേഖകളാണ്. അപേക്ഷകരുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ ഒന്നാമത്തെ പേജിന്റെ പകർപ്പ് ഉണ്ടാകണം. അതില് നിങ്ങളുടെ പേര്, അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ചിന്റെ പേര്, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ചിന്റെ അഡ്രസ് എന്നിവയെല്ലാം വരത്തക്ക രീതിയിലായിരിക്കണം നിങ്ങൾ ആ കോപ്പി എടുക്കേണ്ടത്. അതോടൊപ്പം ആധാർ കാർഡിന്റെ ഒരു കോപ്പി ഉണ്ടാകണം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ടാകണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ടാകണം, വരുമാന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ടാകണം, വരുമാന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ തന്നെ ഉണ്ടാകണം, റേഷൻ കാർഡിന്റെ പകർപ്പ് ബി പി എൽ എന്ന് തെളിയിക്കുന്നതിന് നിങ്ങൾ ഇതിനൊപ്പം വെക്കേണ്ടതുണ്ട്. ഇനിയും ശ്രദ്ധിക്കാനുള്ള കാര്യം, അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി 30 ഒക്ടോബർ. ഇതിന്റെ പ്രിന്റൌട്ടും ഇപ്പോൾ പറഞ്ഞ മറ്റ് ഡോക്യുമെന്റ്സ് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിലേക്ക് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി 10/11/2020, നവംബർ 10 മറന്നു പോകരുത്. നിങ്ങൾക്കിപ്പോൾ ഇത്തരം ഒരു സ്കോളർഷിപ്പിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ വന്ന് കാണുമെന്ന് കരുതുന്നു. CA CWA CS സ്കോളർഷിപ്പിനെ സംബന്ധിച്ചുള്ള വ്യക്തത നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം മറ്റു കുട്ടികൾക്കൂടെ ഈ മേഖലയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ കോഴ്സിൽ ചെയ്യുന്ന മറ്റു കുട്ടികൾക്കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്താൽ സ്കോളർഷിപ്പ് വാർത്തകളും കരിയർ ഗൈഡൻസ് സംബന്ധ വാർത്തകളും ഓൺലൈൻ ടൂൾസ് ഉപയോഗിക്കുന്നതിൻ്റെ സംബന്ധിച്ചുള്ള വാർത്തകളും ഒക്കെ അടങ്ങുന്ന വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഒരുമിച്ച് കാണാം. അതുവരേക്കും ബൈ.